ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ, വളരെ സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും കയറി നോക്കൂ കേട്ടോ. നമ്മുടെ ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കാനായിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉപ്പ് എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ലേശം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ലേശം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കുറേശ്ശെ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രൈക്ക് കയ്പ്പ് രസം കൂടി വരും. ലേശം വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയുടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലേശം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുക്കാം. മസാല കൊണ്ട് ഇത് നന്നായിട്ട് പുരട്ടിയെടുക്കാം. നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ലേശം പെരിഞ്ചീരകത്തിന്റെ പൊടി അല്ലെങ്കിൽ ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഫിഷ് മസാല ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ ഇത് മാറ്റി വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില തണ്ടോടുകൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ചെമ്മീന് വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചെമ്മീനെല്ലാം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോ ഒരു ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. നമുക്ക് ഇടയ്ക്കൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം വീണ്ടും ലോയിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ വെച്ചിരുന്ന പാത്രമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ മസാല മിച്ചമുള്ളത് ലേശ തേങ്ങ ഇട്ടിട്ട് ഇതൊന്ന് പുരട്ടിയെടുക്കാം. നമുക്കിത് ചെമ്മീൻ നമ്മുടെ ഫ്രൈ ആയതിന് ശേഷം നമുക്ക് അതിൽ തന്നെ ഇട്ടതൊന്ന് വറുത്തെടുത്താൽ മതി. നമുക്ക് മിച്ചമുള്ള മസാല അനുസരിച്ചിട്ട് തേങ്ങയുടെ അളവ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഒന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മസാലയിൽ പുരട്ടി വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ നമ്മളിട്ടത് ഇതിനകത്തോട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ്സ് വഴി അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മൾ ചാനലിൽ സ്പെഷ്യൽ ആയിട്ടുള്ള മീൻ കറിയും അതുപോലെ തന്നെ ഒരു ഫിഷ് ഫ്രൈയുടെ വീഡിയോ ഒക്കെ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കയറി നോക്കണേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ.
I am hypnotized. What's up is down, what's left is right.